Very good morning. വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മൾ ഫിഫ്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നു കൊമൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണ് കൊമൻസേഷൻ എന്നുള്ളതും അതിൻ്റെ കോമൻസേഷൻ മാനേജ്മെൻ്റ് എന്താ എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെന്താ കോമൻസേഷൻ മാനേജ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് വേജിനെയും സാലറിയെയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സാലറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ കൊമൻസേഷനുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൊമൻസേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊമൻസേഷൻ പ്ലാനിങ് ആണ് ഓക്കെ കൊമൻസേഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ റീസോഴ്സ് ഒന്ന് എത്ര പോർഷന് വേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്ര പോർഷൻ സാലറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും എത്രത്തോളം സാലറി കൊടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം വേജ് കൊടുക്കണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിറ്റമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയുന്നത് കൊമൻ കൊമൻസേഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കണം എത്ര കൊടുക്കണം ഓക്കെ ഓർഗനൈസേഷൻ്റെ റിസോഴ്സ് ഒന്ന് എത്ര വേജ് റേറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഭാഗം നമ്മൾ വേജിലേക്ക് മാറ്റി വെക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ ഓക്കെ സിമ്പിളായിട്ട് അത്ര പറഞ്ഞാൽ മതി ഓക്കെ നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം കൊമൻസേഷൻ ഈസ് എ ഇൻഡിക്കൽ പാർട്ട് ഓഫ് എൻ എംപ്ലോയീസ് സസ്റ്റൻസ് ആൻഡ് സർവൈവൽ വിച്ച് ഹാസ് എ മോട്ടിവേഷണൽ എലമെൻറ്റ് ഓൾസോ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ജീവിതം നിലനിർത്താനുള്ള ഒരു ഘടകമാണെന്ത് കൊമൻസേഷൻ എന്നുള്ളത് അല്ല അതുപോലെ തന്നെ ഈ ഒരു കൊമൻസേഷൻ എന്നുള്ളത് ഒരു മോട്ടിവേഷനൽ എലമെൻ്റ് കൂടിയാണ് എങ്ങനെയാണ് മോട്ടിവേഷണൽ എലമെൻറ്റാകാം ആ എംപ്ലോയിനെ ആ സ്ഥാപനത്തിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ സ്ഥാപനത്തിൽ അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വർക്കിൽ അദ്ദേഹം തുടരുന്നതിന് ഈ ഒരു കൊമൻസേഷൻ എന്തുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ഘടകമാണ് ദെൻ ആൻ ഓർഗനൈസേഷൻ ഓൾവേസ് വാണ്ട് ടു ഡ്രോ ആൻ എഫക്റ്റീവ് കോമ്പൻസേഷൻ പ്ലാൻ ടു മേക്ക് ദ എംപ്ലോയീസ് കണ്ടന്റ് എൻ്റെ മോട്ടിവേറ്റഡ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ടായാലേ എംപ്ലോയീസിനെ തൃപ്തി തൃപ്തിപ്പെടുത്താനും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയീസിനെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കൊമൻസേഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് എന്നെ എഫക്റ്റീവ് കോമൻസേഷൻ പ്ലാൻ ഫുൾഫിൽ ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദി എംപ്ലോയീസ് ആൻഡ് സാറ്റിസ്ഫൈസ് ദം എന്നുള്ളതാണ് നല്ല കൊമൻസേഷൻ പ്ലാൻ എംപ്ലോയീസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞത് ഏൻ എഫക്റ്റീവ് കോമ്പൻസേഷൻ പ്ലാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട് ദാറ്റ് ഫുൾഫിൽ ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി എംപ്ലോയീസ് എംപ്ലോയസിൻ്റെ എക്സ്പെക്ടേഷൻ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എംപ്ലോയ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻ ആയിരിക്കണം എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഓവറോൾ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ ആയിരിക്കണം ഓർഗനൈസേഷനിൽ ഡ്രോഔട്ട് ചെയ്യേണ്ടത് അറ്റ് ദി സെയിം ടൈം ഇറ്റ് വർക്ക് ടുവാർഡ്സ് ദി ഓവറോൾ ഫുൾഫിൽ ഡോ ർഗനൈസേഷൻ കേവലം എംപ്ലോയീസിനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ അതുപോലെ തന്നെ നമ്മളെ ഓർഗനൈസേഷൻ്റെ ഒബ്ജെക്റ്റീവ്സും ഓക്കെ അതും അച്ചീവ് ചെയ്യാൻ പറ്റണം ഓക്കെ എംപ്ലോയ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനുമാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം ദിസ് പ്ലാനിങ് പ്രോസസ് എന്താണ് കൊമസേഷൻ പ്ലാനിങ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദിസ് പ്ലാനിങ് പ്രോസസ് കവേഴ്സ് ഹൗ മച്ച് ഓഫ് ദി ഓർഗനൈസേഷൻസ് റിസോയ്സ് വിൽ ഗോയിൻ ടു വേജസ് ആൻഡ് ഡീറ്റെയിൽസ് ഡി വേജ് റേറ്റ് ഫോർ ഈച്ച് എംപ്ലോയി ഓക്കെ അതാണ് പക്ക എന്താണ് കൊമൻസേഷൻ പ്ലാൻ കൊണ്ട് ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത് ഓക്കെ ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സ് ഒന്ന് എത്രത്തോളം വേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം സാലറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഓരോ എംപ്ലോയീസിൻ്റെയും വേജ് റേറ്റ് എത്ര ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡിറ്റമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കോമൻസേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ കോമൻസേഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് പ്ലാനിങ് പ്രോസസ് കവേഴ്സ് ഹൗ മച്ച് ഓഫ് ദി ഓർഗനൈസേഷൻസ് റീസോഴ്സ് വിൽ ഗോയിങ് ടു വേജ് എത്ര നമ്മൾ ഓർഗനൈസേഷൻ്റെ റീസോഴ്സിൽ നിന്ന് എത്ര നമ്മൾ വേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ വേജിലേക്ക് നമ്മൾ മാറ്റി വെക്കണം അതുപോലെ തന്നെ ഓരോ എംപ്ലോയിസിനും എത്ര വേജ് കൊടുക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൊമൻസേഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് ഇതേലും നമ്മൾ ഈ ഒരു റൗണ്ടാക്കിയിട്ടുള്ള ചതുരത്തിൻ്റെ ഉള്ളിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതാണ് കൊമൻസേഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ നെക്സ്റ്റ് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൊമൻസേഷൻ പ്ലാൻ ഓക്കെ കൊമൻസേഷൻ പ്ലാനിൻ്റെ മേജർ ഒബ്ജെ ഒബ്ജെക്റ്റീവ്സ് ആണ് ഫസ്റ്റ് ടു അട്രാക്റ്റ് ആൻഡ് റീറ്റേൺ ദി ബെസ്റ്റ് പോസിബിൾ വർക്ക് ഫോഴ്സ് കൺസിഡറിങ് ദി റീസോഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സ് കൺസിഡർ ചെയ്തിട്ട് നല്ല വർക്ക് ഫോഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ എന്തു പറ്റും ഈ ഒരു കൊമൻസേഷൻ പ്ലാൻ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ചുരുക്കി പറഞ്ഞാൽ അട്രാക്റ്റീവായിട്ടുള്ള എന്താണ് നല്ല വർക്ക് ഫോഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പൻസേഷൻ പ്ലാനും സാധിക്കും എന്നുള്ളതാണ് നല്ല വർക്ക് ഫോഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ദി ബെസ്റ്റ് പോസിബിൾ വർക്ക് ഫോഴ്സ് അല്ലെ നല്ല വർക്ക് ഫോഴ്സിനെ ഒരു ഓർഗനൈസേഷനിൽ റീട്ടേൻ ചെയ്യാനും അതുപോലെ തന്നെ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് കോമ്പൻസേഷൻ പ്ലാനിങ് ദെൻ സെക്കൻഡ് ടു മോട്ടിവേറ്റ് വർക്ക് ഫോഴ്സ് ടു അച്ചീവ് ഹൈ ലെവൽ പെർഫോമൻസ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വർക്ക് ഫോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു മോട്ടിവേറ്റ് വർക്ക് ഫോഴ്സ് ടു അച്ചീവ് എ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ഹൈ ലെവൽ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ അല്ലെ വർക്ക് ഫോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഈ ഒരു കൊമ്യൻസേഷൻ പ്ലാനിങ് കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആണ് ദെൻ ടു കീപ്പ് ലേബർ കോഴ്സ് വിത്തിൻ ദി കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റി അകത്ത് ലേബർ കോസ്റ്റിനെ കീപ്പ് ചെയ്യാൻ ഓക്കെ ആ ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റി അതിൻ്റെ റിസോഴ്സിനകത്ത് തന്നെ ലേബർ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ലേബർ കോസ്റ്റിനെ ഒതുക്കാൻ ഈ ഒരു കൊമ്യൻസേഷൻ പ്ലാനിങ് കൊണ്ട് സാധിക്കും അത് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ഓക്കെ ഈ ഒരു മൂന്ന് മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് കൊമ്പൻസേഷൻ പ്ലാനിന് ഉള്ളത് അത് നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൊമൻസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് കൊമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ കൊമൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ജനറലായിട്ട് വരുന്ന ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എനി പേസ് സിസ്റ്റം ഏതൊരു പേസ് ഇസ്റ്റത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫയർനസ് ആൻഡ് ഇക്വിറ്റിയാണ് ഫയർനസ് ഇക്വിറ്റിയാണ് ഓക്കെ ദെൻ ദി ടേം ഇക്വിറ്റി ഹാസ് ത്രീ ഡയമെൻസ് ഡയമെൻഷൻസ് ഇക്വിറ്റിക്ക് മൂന്ന് ആണുള്ളത് അപ്പോൾ കാര്യമായിട്ട് പറഞ്ഞത് ഫയർനസ് ഇക്വിറ്റിയാണ് ഓക്കെ ഫയർനസ് പറഞ്ഞാൽ ഒരുപോലെ ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇക്വിറ്റി അതേ രീതി തന്നെയാണ് മീനിങ് ഓക്കെ എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നർത്ഥം ദി ടേം ഇക്വിറ്റി ഹാസ് ത്രീ ഡയമെൻഷൻസ് ഇക്വിറ്റിക്ക് മൂന്ന് ആണുള്ളത് ഒന്ന് ഇൻറ്റേർണല് മറ്റൊന്ന് എക്സ്റ്റേണൽ ദെൻ ഇൻഡിവിജ്വൽ ഇക്വിറ്റി അപ്പോൾ എന്താണ് ഇൻറ്റേണൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു ഇത്രയേ ഉള്ളൂ ദിസ് റെഫേഴ്സ്ഡ് പേ കറസ്പോണ്ടിങ് ടു ഡിഫിക്കൾട്ടി ലെവൽ ഓഫ് ദി ജോബ് അസൈൻ ടു എൻ എംപ്ലോയി മോ ഡിഫിക്കൾട്ട് ജോബ് ഷുഡ് ബി പെയ്ഡ് മോ എന്താണ് നമ്മൾ സാധാ പറഞ്ഞ പോലെ ഒരു എംപ്ലോയിലേക്ക് അല്ലേ നമ്മളൊരു ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോബിൻ്റെ ഡിഫിക്കൾട്ടി ലെവൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ഓക്കെ കൂടുതലായിട്ട് റിസ്ക് ഉള്ള പണിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പേയ്മെൻറ്റ് കൊടുക്കുക ഓക്കെ റിസ്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ റിസ്ക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം കൂലി കൊടുക്കണം എന്നർത്ഥം ഓക്കെ കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ള ജോബാണേൽ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കണം ഓക്കെ ജോബിലുള്ള റിസ്ക്കിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അതാണ് ഇൻറ്റർണൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എടുക്കുന്ന ജോലിക്കനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് റിസ്ക് കൂടിയ ജോലി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻ്റ് കൊടുക്കണം ദെൻ സെക്കൻഡ് എക്സ്റ്റേണൽ ഇക്വിറ്റിയാണ് എക്സ്റ്റേണൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അനുശോചർ ദാറ്റ് എംപ്ലോയീസ് ആൻഡ് കോമൻസേറ്റഡ് ഈക്വലി ഇൻ കമ്പാരിസൺ ടു സിമിലർ ജോബ് ഇൻ ഡി ലേബർ മാർക്കറ്റ് അല്ലേ ഒരു ജോലിക്ക് പുറത്ത് എത്രയാണ് കൊടുക്കുന്നത് അതേ കോമ്പൻസേഷൻ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും കൊടുക്കണം ഇതേ ജോലി തന്നെയാണ് അയാൾ പുറത്തെടുത്താൽ അയാൾക്ക് ഇത്ര ഉപയോഗ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേ പൈസ തന്നെ നമ്മൾ കൊടുക്കണം അല്ലാതെ പുറത്തായാലും നമ്മൾ എഴുന്നൂറും കൊടുക്കാൻ പാടില്ല പുറത്ത് എത്രയാണോ പൈസ കൊടുക്കുന്നത് മറ്റുള്ള കമ്പനികളിൽ ഇതേ ജോലിക്ക് എത്രയാണോ കൊടുക്കുന്നത് അതേ പൈസ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഓർഗനൈസേഷനിലും കൊടുക്കണം ഓക്കെ പുറത്താ ജോലി എടുത്താൽ എത്ര വേജ് ഉണ്ടോ അതേ ജോലിക്ക് നമ്മൾ എന്ത് ചെയ്യണം അതേ വേജ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഇതിന് മൂന്നാമത്തത് ഇൻഡിവിജ്വൽ ഇക്വിറ്റി ഇൻഡിവിജ്വൽ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ് ഒരേ ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരേ പേയ്മെൻറ്റ് തന്നെ കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഒരു കമ്പനിയിൽ രണ്ടാൾ ചെയ്യുന്നത് ഒരേ ജോലിയാണെന്നുണ്ടെങ്കിൽ രണ്ടാക്കും ഒരേ കൂലി തന്നെയാണ് കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ ഇക്വിറ്റി ഹൈലൈറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ് ഓക്കെ ഈച്ച് ഇൻഡിവിജ്വൽ ബേസ് ഫോർ കമ്പാരിസൺ ടു അതർ ഡൂയിങ് ദ സെയിം സിമിലർ ജോബ് ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേ പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഒരേ വേതനം കൊടുക്കണമെന്നർത്ഥം ഇപ്പോൾ എയും ബിയും രണ്ടാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഒരേ ജോലിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എക്കും ബിക്കും ഒരേ സാലറിയാണ് കൊടുക്കേണ്ടത് ദ നെക്സ്റ്റ് അത് ഒബ്ജക്റ്റീവ്സ് കോമൺസേഷൻ മാനേജ്മെൻ്റിൻ്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഒന്ന് നോക്കി വെക്കുക ദെൻ ഫസ്റ്റ് വൺ ടു അക്വയർ ക്വാളിഫൈഡ് കോമ്പിറ്റൻറ്റ് പേഴ്സണൽ ഓക്കെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള നല്ല എന്താണ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ എന്ത് ചെയ്യും നല്ലൊരു പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നല്ലൊരു വേജ് സ്ട്രക്ചർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു കോമൻസേഷൻ പ്ലാനിങ് ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും ക്വാളിഫൈഡ് ആയിട്ടുള്ള കോമ്പിറ്റൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ രണ്ടാമത്തത് ടു റീട്ടേൺ ദി പ്രസൻ്റ് എംപ്ലോയീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റീറ്റേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെ അവർ നമ്മൾ ഓർഗനൈസേഷനെ വിട്ട് മറ്റൊടുത്തും പോവില്ല ദൻ മൂന്നാമത് ടു എൻഷുവർ ഡിസേഡ് ബിഹേവിയർ ഫ്രം എംപ്ലോയീസും ഓർഗനൈ ഓർഗനൈസേഷന് അനുകൂലമായിട്ടുള്ളൊരു ബിഹേവിയർ എംപ്ലോയിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു കൊമ്പൻസേഷൻ പ്ലാനിങ് ആണ് അല്ലെങ്കിൽ കൊമ്പൻസേഷൻ മാനേജ്മെൻ്റാണ് നമ്മൾ ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ എംപ്ലോയീസിനൊക്കെ എന്തായിരിക്കും നല്ലൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഒരു ഡിസയേഡ് ബിഹേവിയർ ഓർഗനൈസേഷനോട് അനുകൂലമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവരുടെ അടുത്തു നിന്നുണ്ടാവുക അടുത്തത് ടു റെഡ്യൂസ് ലേബർ കോസ്റ്റ് കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈ എന്താണ് കോമൻസേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരുപാട് ലേബർ കോസ്റ്റ് അണ്സസസറി ആയിട്ടുള്ള ലേബർ കോസ്റ്റ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും ദൻ അടുത്തത് ടു സിംപ്ലിഫൈ കളക്റ്റീവ് ബാർഗേനിങ് പ്രൊസീജിയർ ആൻഡ് നെഗോസിയേഷൻ എന്താണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കളക്റ്റീവ് ബാർഗെയിനിങ് പ്രൊസീജിയർ ആൻഡ് നെഗോസിയേഷൻ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ വേജിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ബാർഗെനിങ്ങ് ഉണ്ടാവുമല്ലോ കൂടി തരണം കൂടി തരണം എന്നുള്ളത് അത് നല്ലൊരു ഓർഗനൈസേഷനിൽ നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അത് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ദെൻ ടു പ്രമോട്ട് ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഓ ഫീസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഫീസിബിലിറ്റി വയബിലിറ്റി എക്കണോമിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള ലീഗൽ ിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വയബിലിറ്റി ഉണ്ട് അത്തരത്തിലുള്ള വയബിലിറ്റികൾ എന്തെയും ഓർഗനൈസേഷൻ പ്രൊമോട്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഓർഗനൈസേഷനിലെ ഒരു മാനേജ്മെൻ്റിൻ്റെ ഫീസിബിലിറ്റി കോമ്പിറ്റൻസ് ഒക്കെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നെക്സ്റ്റ് ടു കംപ്ലൈ വിത്ത് വേജ് ലെജിസ്ട്രേഷൻസ് ലീഗലായിട്ടുള്ളത് ഓക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിനിമം വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ അത് നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്പ് ഇൻ മോട്ടിവേറ്റിങ് എംപ്ലോയീസ് ഫോർ ബെറ്റർ പെർഫോമൻസ് എംപ്ലോയീസിനെ ആ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനെന്ത് സഹായിക്കുന്നുണ്ട് നമ്മുടെ കൊമൻസേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൊമൻസേഷൻ പ്ലാനിങ് സഹായിക്കുന്നുണ്ട് ദെൻ ക്രിയേഷൻ ഓഫ് പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും നല്ലൊരു കൊമൻസേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ കൊമൻസേഷൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ കാരണം എന്താ വളരെ കൃത്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സ്ട്രക്ചറാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത് എന്നുള്ളത് പബ്ലിക്ക് അറിഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ആ ഒരു നല്ല കൂലിയൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല വേജൊക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ആയിട്ടുള്ള രീതിയിലാണ് അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അന്നുള്ള ആ ഒരു ആ ഒരു ന്യൂസ് പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തുന്നതോട് കൂടിയിട്ട് ഒരു പബ്ലിക് ഇമേജ് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യും ദെൻ ഫൈനലി ടു ഗ്യാരൻറ്റി എ മിനിമം വേജ് ഓരോ എംപ്ലോയീസിനും അല്ലെങ്കിൽ മിനിമം വേജ് ഗ്യാരൻറ്റി നൽകാൻ ഈ കൊമൻസേഷൻ മാനേജ്മെൻറ് കൊണ്ട് അല്ലെങ്കിൽ കൊമൻസേഷൻ പ്ലാനിങ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിങ് കൊണ്ട് കോമൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ആയിട്ടും അല്ലെങ്കിൽ കൊമൻസേഷൻ പ്ലാനിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് കാര്യമായിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോമൻസേഷൻ പ്ലാനിങ്ങാണ് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സിൽ നിന്ന് എത്ര ഭാഗം നമ്മൾ വേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ വേജിലേക്ക് മാറ്റി വെക്കണം അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും ഓക്കെ എത്രയൊക്കെ വേജ് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിറ്റമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലേ നമ്മുടെ റിസോഴ്സിൽ നിന്ന് എത്ര ഭാഗം നമ്മൾ വേജ് ആയിട്ട് അല്ലെങ്കിൽ സാലറി ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും വേജ് എത്ര കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ള ബെനഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൊമൻസേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ കൊമൻസേഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്